നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളി ചെയ്തവരായ ദൈവമേ ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്കേൽപ്പിക്കുന്നു ആമേൻ എൻ്റെ സഹോദരരെ ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു അതിനുള്ളിൽ എല്ലാതര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു പലതരം വല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നടുവേർപ്പോടും കൂടെ എന്റെ ദേവിയോട് ഇപ്രകാരം പറഞ്ഞു ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിന് ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നതെന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തി നിഗളിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന് ദൈവീക സംഗീതക്കാരനായ ദാവീദേ നിന്റെ കിന്നരങ്ങളോടുകൂടെ വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞുപോകുന്നവയെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് മാടിപ്പോകുന്നവയെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം ഇതു നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ നീ മണ്ണാകുന്നു ഞങ്ങളുടെ വാലത്തെ കുറിച്ച് അരുളിച്ചേതായ ദൈവമേ ഒടുവിലെ ദിവസത്തിൽ നിനക്ക് നിത്യജീവനായി ഉയർത്തി